ഹലോ ഓൾ, എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്നല്ലേ, ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ടീമു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഈ നൂണ്, ആമസോൺ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ടീമു എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് സാധനങ്ങൾ ടീമു ആപ്ലിക്കേഷൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്കുള്ള കുട്ടി കുറച്ച് സാധനങ്ങൾ, കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പ്രോഡക്ട്സ് വാങ്ങിയതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും എന്താ പറയുക, നമ്മൾ ആ ഒരു പിക്ചറിനകത്ത് കാണുന്ന സൈസും നമുക്ക് വരുന്ന സൈസും ഡിഫറെൻ്റ് ആണ്, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കണം. അതിനകത്ത് പല സൈസ് കൊടുക്കും, സ്മോൾ സൈസ്, മീഡിയം സൈസ്. അപ്പം നമുക്ക് അതിനകത്ത് ഡൈമെൻഷനും അവർ കൊടുക്കുന്നുണ്ട്, വിഡ്ത്തും ഹൈറ്റും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ചെറിയ സാധനമായിരിക്കും. അപ്പോൾ പിന്നെ ആ ഒരു ആപ്ലിക്കേഷനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഡൈമെൻഷൻ ചെക്ക് ചെയ്തതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ച സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോഡക്ട്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വേറെ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിലും കിട്ടാത്ത ടൈപ്പ് ഓഫ് യുണീക്ക് ഐറ്റംസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന, വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ കിച്ചണിലെ കുട്ടി സാധനങ്ങൾ, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഐറ്റംസ് കേട്ടോ, കൂടുതലൊന്നുമല്ല, കുറച്ച് ഐറ്റംസ്. വൺ ബൈ വൺ കാണിക്കാം കേട്ടോ. പിന്നീട് ഇത് യൂസ് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് ഇൻഷാല്ലാ ഇനിയിപ്പം വരും വീഡിയോകളിൽ ഞാൻ അത് യൂസ് ചെയ്യുക, ആ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തത് എന്നുള്ളത് കാണിക്കാം. പിന്നെ അത് ഓൾറെഡി ടീമു ആപ്ലിക്കേഷന് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക അതിൻ്റെ യൂസ് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ വേറൊരു പ്രത്യേകത, നമുക്ക് ടാബി ഉണ്ടെന്നുണ്ടെങ്കിൽ ടാബി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ വീക്കിനുള്ളിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ പ്രോഡക്ട്സ് നേരത്തെ വേണം, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വൺ വീക്ക് മുന്നേ എങ്കിലും ഓർഡർ ചെയ്താലേ നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഈ ആപ്ലിക്കേഷന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രോഡക്ട്സ് അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് തൊട്ട് നമ്മുടെ അടുത്ത് എത്തുന്നത് വരെയുള്ള എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് കിട്ടും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ എത്തി എന്താണ് എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് കിട്ടും കേട്ടോ. പ്രോഡക്ട്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ടീമു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. കുറേ നാളായി എൻ്റെ ഫ്രണ്ട് ഡോറിൽ ഹാങ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് പീസസ് ഉണ്ടായിരുന്നു. നമ്മൾ കാട്ടിലിട്ട് വെക്കും, പെട്ടെന്ന് തീർന്നു പോകും. അവസാനം എനിക്ക് കിട്ടിയത് ഇതാണ്. പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോറിൽ ഇതാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ വെക്കാനായിട്ട് മേടിച്ചതാണ്. റിലീജിയസ് കോഡ്സും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഈ ടീമു ആപ്ലിക്കേഷനിലുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വീട്ടിൽ വെക്കാനായിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണിത്. ഇത് വാഷിംഗ് ബൗൾ വിത്ത് സ്ട്രെയിനറാണ്. നമുക്ക് വെജിറ്റബിൾസ് അതുപോലെ തന്നെ അരി, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വാഷ് ചെയ്ത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എനിക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണിത്. ഞാൻ പാസ്തയെ അരിയൊക്കെ കഴുകാനായിട്ട് എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സിങ്കിൽ വീഴും. അപ്പോൾ എനിക്ക് എന്താണേലും വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. പിന്നെ ഞാൻ വീട്ടിലേക്ക് മേടിച്ചൊരു ഓയിൽ സ്പ്രെയർ ആണ്. നമ്മുടെ വീട്ടിൽ എയർ ഫ്രൈർ ഉണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് ഞാൻ ആക്ച്വലി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കാണിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇതും ഒരു ഓയിൽ ഡിസ്പെൻസർ എന്ന് നമുക്ക് പറയാം. ഇതിൽ നമുക്ക് ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ചിക്കനിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ പാലപ്പം, അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഫ്രൈ പാനിൽ തൂത്ത് കൊടുക്കാനും നല്ലതാണ്. പിന്നെ എനിക്ക് ഉപകാരമുള്ളൊരു സാധനമാണിത്. നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് നമ്മൾ ഡിഷ് വാഷ് എടുത്തിട്ട് നമ്മൾ ചിലവാക്കും. ഇതിപ്പം ഈ ഒരു ഡിസ്പെൻസർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്പോഞ്ച് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വാഷ് ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ആശിച്ച് മേടിച്ചൊരു സാധനമാണിത്. നമ്മുടെ വീട്ടിലൊക്കെ ഹാങ് ചെയ്യുന്ന ടൈപ്പാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ടൈപ്പ് ഓഫ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വേർഡിങ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. എനിക്ക് എന്താണേലും ഈ ഒരു വേർഡിങ്സ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ, ഈ ഒരു സാധനവും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്.
ഇത് അഡ്ജസ്റ്റബിൾ ക്ലിപ്പ് ഓൺ സ്ട്രെയിനർ ആണ്. നമുക്ക് പാത്രത്തിലൊക്കെ ജസ്റ്റ് അത് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ പാസ്തയൊക്കെ നല്ല ചൂടായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ പാസ്ത നമുക്ക് വെള്ളം മാറ്റണമെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ സൈഡിൽ ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാസ്ത പാത്രത്തിലും കിടക്കും, വെള്ളം പോവുകയും ചെയ്യും. ഞാൻ എൻ്റെ ഒരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. അത് വേണ്ട, ഇങ്ങനെ നമുക്ക് ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങ് പോവും, നമുക്ക് പാസ്ത കിട്ടുകയും ചെയ്യും. ഇത് വുഡൻ കോഫി ഹാങ്ങിങ് സൈൻസ് ആണ്. ഒരുപാട് റൈറ്റിങ്സ് ഉള്ളതുകൊണ്ട് കേട്ടോ, നമ്മളിപ്പോൾ ഏതൊരു പ്രോഡക്റ്റും ഏതൊരു സാധനം എടുത്താലും ഡിഫറെൻ്റ് റൈറ്റിങ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈറ്റിങ്സ് നോക്കിയെടുക്കുക. ഇത് നമ്മൾ ഹാങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കിച്ചണിൽ അവിടെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ കബോർഡിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തു, മറ്റേ ടു സൈഡ് സ്റ്റിക്കർ ഇല്ലേ, അത് വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഹാങ്ങിങ്സിൻ്റെ കൂട്ടത്തിൽ എല്ലാം അവർ ഒരു നമുക്ക് ഹാങ് ചെയ്യാനായിട്ടുള്ള ചരട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിടാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇവിടെ ഇതിന് പ്രത്യേകം ഹോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്ട്രിങ് അതിലേക്ക് ഇടാനായിട്ട്. പിന്നെ ഞാൻ ഒരു സിങ്ക് ഫിൽറ്റർ മേടിച്ചു വേസ്റ്റൊക്കെ നമ്മൾ സിങ്കിൽ വീഴാതിരിക്കാനായിട്ട്. നമ്മൾ ബിരിയാണിയും മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും സ്പൈസസ് കടിച്ചു കഴിഞ്ഞാൽ പോയല്ലേ, അപ്പോൾ ഈ സ്പൈസസ് ഇതിലേക്ക് ഇട്ടിട്ട് ആ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ചോറിലൊന്നും അങ്ങനെ കിടക്കൂല, പക്ഷേ ഫ്ലേവർ നമുക്ക് കിട്ടും. ഇതും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. കാരണം വെച്ചാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലത്തെ മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കും, അപ്പോൾ എന്തായാലും നമുക്കിത് യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ പല സൈസുണ്ട് കേട്ടോ, ഞാനിപ്പോൾ എടുത്തത് സ്മോൾ സൈസാണ്. പിന്നെ നമുക്ക് സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ വുഡൻ ബേസുള്ള പ്ലേറ്റ്സ് ആണ്. ഇത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഇതാണ് കേട്ടോ, വുഡൻ ടൈപ്പ് അല്ല, ആ ഒരു വുഡൻ ബേസ് അവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് എയർ ഫ്രയറിനുള്ളിൽ വെക്കുന്ന ബേക്കിംഗ് പേപ്പറാണ്. ഇത് ഓയിൽ പ്രൂഫ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ബേക്കിംഗ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും എയർ ഫ്രയറിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട്, ഇതിപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഞാൻ വാങ്ങിയതാണ്. ഇതൊരു ഗാർബേജ് ഹോൾഡറാണ്. നമ്മൾ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് കവർ കഥകളൊക്കെ തൂക്കിയിടുമല്ലേ, അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒരു ഗാർബേജ് ഹോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിച്ചായിരുന്നു എനിക്കെൻ്റെ സ്വിച്ചിലൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു 3D ബട്ടർഫ്ലൈ ആണ്. ഞാനത് യൂസ് ചെയ്തില്ല, ജസ്റ്റ് കണ്ടപ്പം മേടിച്ചതാണ്, ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു സ്റ്റിക്കറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഇതൊരു സിങ്ക് റാക്ക് ആണ്, നമ്മുടെ പൈപ്പിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് പിന്നെ ബ്രഷ് അങ്ങനെയുള്ളതൊക്കെ അതിൽ സൂക്ഷിക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഊർന്നങ്ങ് പൂക്കോളും. ഇത് നമ്മൾ ഗ്യാസിൽ യൂസ് ചെയ്യുന്ന റീയൂസബിൾ ഗ്യാസ് റേഞ്ച് സ്റ്റൗ ടോപ്പ് ആണ്. അപ്പോൾ നമ്മുടെ ഗ്യാസിലൊക്കെ ഇത് യൂസ് ചെയ്ത് എന്തെങ്കിലും ഇപ്പോൾ പൊടിയോ അഴുക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് എടുത്ത് കഴിക്കാൻ മതി. അപ്പോൾ നമ്മുടെ ഗ്യാസ് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് കിടക്കും, അതിൽ പോറലൊന്നും പറ്റത്തില്ല ക്ലീൻ ചെയ്യുമ്പോൾ. ഇത് ഞാൻ എൻ്റെ ഇക്കാക്ക് വേണ്ടി മേടിച്ചതാണ് ആക്ച്വലി. ഇത് നമ്മുടെ താടിയും മുടിയൊക്കെ നമ്മൾ ഇവർ വെട്ടുമല്ലോ, അപ്പോഴത്തേക്കും എപ്പോഴും സിങ്കിലും അവിടെ വാഷ്റൂമിലും ഒക്കെ വീഴും. അപ്പം ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെട്ടുന്നതെല്ലാം ഇതിലേക്ക് തന്നെ വന്ന് വീഴും. അപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല, ബാത്റൂം വൃത്തിയിടാകില്ല. പിന്നെ അതാ ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് ഒരു വുഡൻ ട്രേ ആണ്. ഇത് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് മേടിച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു രണ്ട് പോട്ടഡ് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ 4 ഓർഡർ ചെയ്തത്, പക്ഷേ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് 2 കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ 2 വീട്ടിലേക്കും 2 ഓഫീസിലേക്കുമാണ് ഞാൻ ഓർഡർ ചെയ്തത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. പിന്നെ വേറെ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കെന്തോ ഈ ഒരു ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ട്രേയും ഈ ഒരു ഫ്ലവറും പിന്നെ ഞാൻ വാങ്ങിയ ആ ഒരു ഓയിൽ സ്പ്രേ അതെല്ലാം കൂടെ ഞാൻ അടുക്കളയിൽ വെച്ചു. ഞാൻ മിസ്സായി എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഈ ഒരു സ്റ്റിക്കറും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ ഹാളില് AC ഒക്കെ സ്വിച്ചിൻ്റെ അവിടെ ആയിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടാ, ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മേടിച്ച ആ ഹാങ്ങിങ്സ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.